ഞാൻ ഡോക്ടർ സുദീഷ, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധയാണ്. ഇന്ന് മാർച്ച് 21 ലോക ഡൗൺ സിൻഡ്രം ഡേ ആണ്. ഡൗൺ സിൻഡ്രം എന്നത് വളരെ റെയറായി കാണപ്പെടുന്ന ഒരു കണ്ടീഷനല്ല. ലോകത്തിൽ 750 കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഡൗൺ സിൻഡ്രം ബേബിയായിരിക്കും. കേരളത്തിൽ തന്നെ ഏകദേശം 20,000-ലേറെ കുഞ്ഞുങ്ങൾ ഡൗൺ സിൻഡ്രം ബാധിച്ചവരായുണ്ട്. ഡൗൺ സിൻഡ്രം എന്നത് ഒരു രോഗമല്ല, ഇത് ജനിതകപരമായി കിട്ടുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ മനുഷ്യരിൽ 46 ക്രോമസോം, അതായത് 23 ജോഡി ക്രോമസോംസ് ആണുള്ളത്. ഇതിൽ 23 നമ്മുടെ അച്ഛനിൽ നിന്നും 23 അമ്മയിൽ നിന്നും ലഭിക്കുന്നു. ഇത്തരത്തിൽ അച്ഛനും അമ്മയിൽ നിന്നും ലഭിക്കുന്ന ഓരോ ക്രോമസോംസും ജോഡികളായി ചേർന്ന് 23 ജോഡികളായി ശരീരത്തിലെ ഓരോ കോശങ്ങളിലും കാണപ്പെടുന്നു. ഡൗൺ സിൻഡ്രം ഉള്ള കുഞ്ഞുങ്ങളിൽ ഇതിൽ 21-ാമത്തെ ജോഡി ക്രോമസോമിൽ 2 എന്നതിന് പകരം ഒരു ക്രോമസോം എക്സ്ട്രാ വരികയും 3 കാണപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ ട്രൈസോമി 21 എന്നും പറയുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മാർച്ച് 21, അതായത് 21-3 എന്ന തീയതി ഡൗൺ സിൻഡ്രം ഡേ ആയി ആഘോഷിക്കുന്നു. ഇത് ജനിതകപരമായ ഒരു പ്രശ്നമാണെങ്കിൽ കൂടിയും പലപ്പോഴും ഇത് പാരമ്പര്യമായി ഉണ്ടാകണമെന്നില്ല. എന്ന് വെച്ചാൽ 98% കേസസിലും അച്ഛനോ അമ്മയ്ക്കോ ജനിതകപരമായി ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവണമെന്നില്ല. പിന്നെ പറയത്തക്ക ഒരു കാരണം, പ്രായം കൂടി ഗർഭം ധരിക്കുന്ന സ്ത്രീകളിൽ, അതായത് 35-40 വയസ്സിന് മുകളിൽ ഗർഭം ധരിക്കുന്ന സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ തോത് കുറച്ചൊരു കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇത്തരം പ്രസവങ്ങളിൽ പ്രസവ സമയത്തെ പരിശോധനകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസവ സമയത്ത് സ്ക്രീനിങ് ടെസ്റ്റുകൾ വെച്ച് 85% കേസസും നമുക്ക് കണ്ടുപിടിക്കാം. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പൈൻഡ് ടെസ്റ്റാണ്, അതായത് ബ്ലഡ് ടെസ്റ്റ്, ഡബിൾ മാർക്കർ എന്ന ബ്ലഡ് ടെസ്റ്റും NT സ്കാൻ എന്ന അൾട്രാസൗണ്ട് സ്കാനും കൂടെ ചേർന്നാണ് ഡൗൺ സിൻഡ്രം സ്ക്രീൻ ചെയ്യുന്നത്. ഇത് ആദ്യത്തെ 3 ചെയ്യുന്നത്. ഇനി 3 മുതൽ 5 വരെ ട്രിപ്പിൾ ടെസ്റ്റ്, ക്വാഡ്രിപ്പിൾ ടെസ്റ്റ് എന്നീ ബ്ലഡ് ടെസ്റ്റുകളും അവൈലബിളാണ്. ഇത് നമ്മൾ കൺഫേം ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. ഇതിനായി അമ്നിയോസിൻഡസിസ് എന്ന ടെസ്റ്റാണ് ചെയ്യുന്നത്, അതായത് ഗർഭപാത്രത്തിലെ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് DNA ടെസ്റ്റ് ചെയ്താണ് ഇത് കൺഫേം ചെയ്യുന്നത്. ഇനി കുഞ്ഞു ജനിക്കുകയാണെങ്കിൽ കൂടി ഇത്തരം കുഞ്ഞുങ്ങൾ കാഴ്ചയിൽ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തരായിരിക്കും. പൊതുവെ ഇവരുടെ തല കുറച്ചൊരു പരന്ന്, മൂക്ക് പതിഞ്ഞ്, കണ്ണുകൾ മുകളിലോട്ട് ചരിഞ്ഞ് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പൊക്കക്കുറവ്, ചുണ്ട് കുറച്ചൊരു തടിച്ച് നാക്ക് പുറത്തോട്ടുണ്ടിയും ഇത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവരെ നമുക്ക് കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാമെങ്കിലും ക്രോമസോം ടെസ്റ്റ് നടത്തിയാണ് ഇത് കൺഫേം ചെയ്യുന്നത്. ഇത്തരം കുഞ്ഞുങ്ങളിൽ ബുദ്ധിമാന്ദ്യം, ചെറിയ തോതിലുള്ള ബുദ്ധിമാന്ദ്യം, അതുപോലെ പഠന വൈകല്യങ്ങൾ, ഹൃദയ വൈകല്യങ്ങൾ, കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, തൈറോയ്ഡ് ഹോർമോണിനുണ്ടാവുന്ന കുറവ് എന്നിവയും കാണാറുണ്ട്. ഇത്തരം കണ്ടീഷനിൽ ചില സമയത്ത് സർജറിയും മരുന്നുകളും ആവശ്യമായി വരും. എങ്കിൽ കൂടിയും മരുന്നുകൾ ഉപയോഗിച്ച് ഡൗൺ സിൻഡ്രം പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയുകയില്ല. എന്താണ് ഡൗൺ സിൻഡ്രത്തിൻ്റെ ചികിത്സ? മെയിൻലി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ബ്രെയിനെ ഉത്തേജിപ്പിക്കുക എന്നതാണ്. ഇതിനായി ആദ്യം മുതൽ തന്നെ, കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ തന്നെ ഈ കണ്ടീഷൻ തിരിച്ചറിയുകയും ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പി പ്രൊവൈഡ് ചെയ്യുകയും വേണം. അതായത് ആദ്യം മുതൽ തന്നെ കുഞ്ഞിന് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനായുള്ള അവസരങ്ങൾ ഒരുക്കുക. ഇതിനായി പല ശബ്ദങ്ങൾ കേൾപ്പിക്കാം, പല നിറത്തിലുള്ള വസ്തുക്കൾ കാണിപ്പിക്കാം, മിനുമിനുത്തതും പരുപരുത്തതുമായ വസ്തുക്കൾ കാണിക്കാം, അതുപോലെ ഇളം, ചൂട്, തണുപ്പ് എന്നിവ അറിയാനുള്ള അവസരങ്ങൾ ഒരുക്കുക. പലപ്പോഴും കുഞ്ഞിന് കഴുത്തുറയ്ക്കുന്നതിനും നടക്കുന്നതിനും ഇരിക്കുന്നതിനും മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് നേരം വൈകാറുണ്ട്. ഇത്തരം കേസസിൽ ഫിസിയോതെറാപ്പി ചെയ്ത് മസിൽസ് സ്ട്രോങ് ആവേണ്ടത് കൂടി ആവശ്യമാണ്. ഇതുകൂടാതെ സംസാരശേഷിക്ക് വേണ്ടി സ്പീച്ച് തെറാപ്പി, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിനായി വൊക്കേഷണൽ തെറാപ്പി എന്നിവ കൂടി പ്രൊവൈഡ് ചെയ്യുക. ഇനി കുറച്ചുകൂടി മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 3 ശേഷം കുഞ്ഞിൻ്റെ ബുദ്ധി എത്രമാത്രം വികസിച്ചിട്ടുണ്ടെന്ന് അസസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം ബുദ്ധിക്കനുസരിച്ച് കുഞ്ഞിനെ നമുക്ക് പ്രീ സ്കൂൾ ട്രെയിനിങ് കൊടുക്കേണ്ടതായുണ്ട്. പല കുട്ടികളിലും ചെറിയൊരു തരത്തിലുള്ള ബുദ്ധിക്കുറവ് മാത്രമേ കാണാറുള്ളൂ. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് സാധാരണ സ്കൂളിൽ തന്നെ വിടാവുന്നതാണ്. ഇത്തരം കേസസിൽ സ്കൂളിൽ കുഞ്ഞിന് പ്രത്യേക പരിഗണന കൂടി ഉറപ്പാക്കേണ്ടതാണ്. പൊതു ഇടങ്ങളിൽ ഇടപഴകാനുള്ള അവസരങ്ങൾ കുഞ്ഞിന് കൂടുതലായി നൽകുക. പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങളെ ഒരിക്കലും തുറച്ചു നോക്കുകയോ സിമ്പതിയോടുകൂടി പെരുമാറുകയോ ചെയ്യരുത്. കഴിവതും അവർക്ക് കരുത്തും പ്രോത്സാഹനവും നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പലതരം ഡൗൺ സിൻഡ്രം ഗ്രൂപ്പുകളും നമ്മുടെ ഇടയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കുഞ്ഞിൻ്റെ പല കാര്യങ്ങൾക്ക്, കുഞ്ഞിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന്, പാരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്, അതുപോലെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് എല്ലാം ഇത്തരം ഡൗൺ സിൻഡ്രം ഗ്രൂപ്പുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതും വളരെ നല്ലതാണ്. ഇത്തരത്തിൽ മികച്ച പരിചരണവും ചികിത്സയും ലഭ്യമാക്കുകയാണെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്നതിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി ജോലി ചെയ്യുന്നതിനും ഈ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രാപ്തരാക്കിയെടുക്കാം.